ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അത് എൻ്റെ മധുരവിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അടുത്തുള്ള ഒരു പാർലറിലാണ്. ഞാൻ ഇവിടെയാണ് എൻ്റെ വെഡ്ഡിങ് മേക്കപ്പ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തലേദിവസത്തെ മധുരവെപ്പും ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ അടുത്തുള്ള നേഹാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഞാൻ റെഡി ആവണത്. അപ്പൊ തലേദിവസം നമുക്ക് കുട്ടിയൊരു മധുരവെപ്പ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രഡീഷണൽ വെയർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് പറ്റിയ ഒരു ഒരു ലൈറ്റ് മേക്കപ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാം കേട്ടോ. ഇല്ലില്ല, അത് ഈ ആഴ്ചകളിൽ ഇടുന്നു. ഞാനിപ്പോൾ ഒരു 4 മണിക്കായപ്പോൾ നമ്മുടെ പാർലറിലേക്ക് വന്നു. എന്നെ ചേട്ടൻ കൊണ്ടാക്കി, ബിജോയ് ചേട്ടനാണ് കേട്ടോ എന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്കിനി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. കാരണം അവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേഗം റെഡി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് എത്തണം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു 5:30 മുമ്പ് തന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. വേഗം തന്നെ അവർ ചെയ്തു തന്നു. നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കേളി ഹെയർ പോലെയാണ് നോക്കിയത്. ഞാൻ കാണിച്ചു കൊടുത്തത്, റെഫറൻസ് ഒക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഷൻ ഒക്കെ വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു കേട്ടോ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, നന്നായിട്ട് നല്ല അടിപൊളിയാക്കി ചെയ്താണ് അവർ തന്നത്. ഈ ഒരു മേക്കപ്പിന് എനിക്ക് തോന്നുന്നു ഒരു 3000 എത്രയോ സംതിങ് ഉള്ളൂ. എന്നാലും അതിൻ്റെ പരമാവധി കൂടുതലായിട്ട് അവർ ചെയ്തു തന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു റേറ്റിനൊക്കെ ഇത്ര മേക്കപ്പ് ചെയ്ത് തരുമെന്ന് വരെ എനിക്കറിയില്ല. കാരണം നമുക്ക് നന്നായിട്ട് ആ ചേച്ചീനൊക്കെ അറിയാം. അത്രം നല്ല കമ്പനി ആയിട്ടുള്ളൊരു ചേച്ചിമാരാണ് കേട്ടോ. അപ്പം അവരെക്കുറിച്ച് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രം നമുക്ക് വേണ്ടിയിട്ട് നന്നായി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെട്രോത്തലിൻ്റെ ദിവസമാണെങ്കിലും ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ബെട്രോത്തലൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ബെട്രോത്തലിൻ്റെയും ഒരുപാട് റെസ്പോൺസ്, നല്ല കമൻസ് ആയിരുന്നു മേക്കപ്പിനൊക്കെ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പേഴ്സണലി അവരുടെ നല്ല സർവീസാണ്. അപ്പം അങ്ങനെ ഞാൻ റെഡി ആയിട്ട് കുട്ടിയൊരു മേക്കപ്പൊക്കെ ചെയ്യാണ്ട്, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും കുറച്ചൊരു ഇതിൽ നിന്നാലല്ലേ ഫോട്ടോസിലൊക്കെ നല്ല ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ലിറ്റിൽ മേക്കപ്പ് ആണെങ്കിൽ കൂടി ഒരു നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഹെയറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു ആ ചേച്ചി. അപ്പം അങ്ങനെ അപ്പോൾ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട് ബ്ലഷും ഹൈലൈറ്റേഴ്സൊക്കെ നമുക്ക് ഇടാണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ ചെയ്ത് തരുന്നത് നമ്മുടെ ഈ ചേച്ചിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന ചേച്ചിയാണ് ഫുൾ ചെയ്ത് തന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി അടിപൊളിയായിട്ട് ചെയ്തു തന്നു. പിന്നെ നമുക്ക് രാഖി എന്ന് പറഞ്ഞൊരു ചേച്ചി കൂടി ഉണ്ട്. ആ ചേച്ചി എനിക്ക് ബെട്രോത്തിൽ നിന്ന് ആ ചേച്ചിയും നമ്മുടെ വീഡിയോയിൽ കാണുന്ന ചേച്ചിയും കൂടിയാണ് കേട്ടോ എല്ലാം ചെയ്തു തന്നത്.
അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായി ചെയ്തു തന്നു. അപ്പൊ നമ്മുടെ ഒരുവിധം മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഹെയറിലേക്ക് കടക്കാണ്. അപ്പൊ ഹെയർ ഞാൻ പറഞ്ഞത് കേളി ചെയ്തിട്ട് പിന്നെ നമുക്ക് എക്സ്റ്റെൻഷൻ ഒക്കെ വെക്കണമായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു. അപ്പൊ ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ സാരി ഉടുക്കാൻ പോവാണ്. അപ്പൊ സാരി ഒക്കെ അവര് നല്ല രീതിയിൽ ഉടുപ്പിക്കാനായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരുവിധം മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മുടെ എക്സ്റ്റെൻഷൻ ഒക്കെ വെച്ചു, നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടു. അപ്പോ ഫൈനലി നമ്മൾ സാരി ഉടുക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്ക് മേക്കപ്പ് കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒക്കെ നല്ല ഭംഗിയായി അവർ ചെയ്തു തന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇനി സാരിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് വേഗം വീട്ടിക്ക് പോവാം. ഫൈനലി നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം ഞാൻ വിചാരിച്ച പോലെ എല്ലാം വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ സാരി ഉടുത്തതും ഒക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. എക്സ്റ്റെൻഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓർണമെന്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ റെൻഡൽ എടുത്തതാണ്. ഹിപ് ചെയിനും അതുപോലെ തന്നെ നമ്മുടെ നെക്ലസും കാര്യങ്ങളൊക്കെ നമ്മൾ റെൻഡൽ എടുത്തതാണ് കേട്ടോ. അപ്പോ അതൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെൻഡൽ എടുത്തത്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പൊ എന്നെ ബിജോയ് ചേട്ടൻ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് കാണാം. അപ്പോ ഇനി അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ മധുരം വെപ്പിന്റെ ഫംഗ്ഷന്റെ വ്ളോഗ് ആയിരിക്കും. അത് ഞാൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും എന്റെ കസിൻസിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഞാൻ ഒരുവിധം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതാണ് അടുത്ത വ്ളോഗായിട്ട് കാണിക്കുക കേട്ടോ. അപ്പൊ ഫൈനലി ഞാൻ വീട്ടിലെത്തി. ഇനി വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സോ ബൈ ബൈ.